ാവുന്നത് മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ പ്രധാന കാരണമാണ് സർ. സ്കൂൾ കുട്ടികളടക്കം വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനും കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടികൾ ഉറപ്പാക്കുന്നതിനും ഫലപ്രദമായ മാതൃകയാകുന്ന തരത്തിൽ പോലീസ് എക്സൈസ് വകുപ്പുകളെ ഏകോപിപ്പിച്ച് നിയമനിർമ്മാണം നടത്തുന്നതിന് സർക്കാർ തയ്യാറാവണം സർ. സർ, ഇന്ന് മാതൃഭൂമിയിലും വലിയൊരു വാർത്തയാണ് സർ. ഇപ്പം 8-ാം ക്ലാസ്സുകാരിയുടെ വിഷമത്തെ കുറിച്ച്, അതുപോലെ തന്നെ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വളരെ വേദനിപ്പിക്കുന്ന വാക്കുകളാണ് സാർ കുട്ടി പറയുന്നത്. ആ കുട്ടിയെ ഇതിനൊപ്പം തന്നെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളടക്കം നിരവധി പ്രദേശങ്ങൾ ഇന്ന് മയക്കുമരുന്ന് മാഫിയകളുടെ അധീനതയിലാണ് സാർ. തലശ്ശേരിയിലെ ഇരട്ട കൊലപാതകമടക്കം നിരവധി അക്രമങ്ങളും നാട്ടിൽ നടക്കുകയാണ്. മയക്കുമരുന്ന് വാങ്ങാൻ പണം നൽകാത്തതിൻ്റെ പേരിൽ മകൻ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. കൊലപാതകങ്ങൾ നടക്കുന്നു. ഈ കഴിഞ്ഞ December 2 സാർ സമൂഹ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉണ്ടായത്, വടകരയിലെ അഴിയൂർ നടന്നത്. സ്കൂൾ വിദ്യാർത്ഥിയായ 13-കാരിയെ മയക്കുമരുന്ന് നൽകി വശത്താക്കി, മയക്കുമരുന്നിൻ്റെ കേരിയറാക്കി, മരുന്ന് കുത്തിവെച്ച് ഭീഷണിപ്പെടുത്തി, ലഹരി മരുന്നിൻ്റെ വിതരണത്തിന് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സർ, സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് അംഗവും കബഡി ടീം അംഗവും 8-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ് സർ. ഇത്തരത്തിൽ ശരീരത്തിൽ പ്രത്യേക ചിത്രങ്ങൾ, ഇമേജുകൾ അടയാളപ്പെടുത്തുകയും അടയാളം ഉപയോഗിച്ചുകൊണ്ട് മയക്കുമരുന്ന് വിതരണത്തിനായി ഉപയോഗിച്ചത്. കളിക്കിടെ ഒപ്പമുണ്ടായിരുന്ന കുട്ടി നൽകിയ ബിസ്ക്കറ്റ് കഴിച്ചതോടെയാണ് ലഹരിയുടെ പിടിയിലായത്. ഒരിക്കൽ ബിസ്ക്കറ്റ് കഴിച്ചാൽ വീണ്ടും കഴിക്കണമെന്ന ആഗ്രഹവും ഉണ്ടാകും. ലഹരി കടത്തിയില്ലെങ്കിൽ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്ന ഭീഷണി. ഇത്തരത്തിൽ സ്കൂളിൽ നിരവധി കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായും കുട്ടിയുടെ മൊഴി. സ്കൂൾ യൂണിഫോമിൽ 3 കുട്ടികൾ സ്കൂൾ ബാഗിൽ തലശ്ശേരിയിൽ ലഹരി വിതരണത്തിയതായും കുട്ടി പറഞ്ഞു. ഇഞ്ചക്ഷൻ അടിച്ചാൽ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലാണെന്നും എന്താണ് ചെയ്യുന്നത് അറിയില്ലെന്നും കുട്ടി പറയുകയാണ് സർ മാധ്യമങ്ങളോട്. ഇത് സംബന്ധിച്ച് ചോമ്പാല പോലീസ് പരാതി നൽകിയെങ്കിലും കുട്ടിയുടെ മൊഴിയിൽ പൊരുത്തക്കേടുണ്ടെന്ന് പറഞ്ഞ് കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല സർ. സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിച്ചില്ലെന്നും പരാതിയുണ്ട് സർ. ഇതിനൊക്കെ തന്നെ ഒരു പ്രതിവിധിയുണ്ട് സർ. സർ, എൻ്റെ നാട്ടിലടുത്ത് ചെറുവാഞ്ചേരി എന്ന പ്രദേശത്ത് മയക്കുമരുന്ന് വിരുദ്ധ ജനകീയ പ്രതിരോധ സമിതി ഒരു സമിതി ഉണ്ടാക്കിക്കൊണ്ട് അവർ ഏകദേശം 4000 ആളുകളിടയിൽ നിന്ന് ഒപ്പ് ശേഖരിച്ചു. അവർ പറയുന്നത്, അതിൻ്റെ ചെയർമാനായ സന്തോഷിലോളിലും പന്നിയോടൻ ചന്ദ്രനും ചേർന്നുകൊണ്ട് പറയുന്നത്, ഗ്രാമപ്രദേശമാണ്, ആദിവാസി മേഖലയുമാണ് സർ. സർ, അവിടെ അവർ പറയുന്നത് ഇതിനുള്ള നിയമത്തിൽ ഒരു കർശനമായ ഒരു നിയമം കൊണ്ടുവരണമെന്നാണ്. യെസ് സർ, നമുക്ക് വേണമെങ്കിൽ നിയമസഭയ്ക്ക് തന്നെ അതിന് സാധ്യതയുണ്ട് എന്നതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം. മയക്കുമരുന്നിൽ നിന്നും ലഹരി മരുന്നിൽ നിന്നും നമ്മുടെ കേരളത്തെ രക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാവണം എന്നതാണ് ഈ സബ്മിഷനിലൂടെ ഞാൻ പറയുന്നത്. ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ് സർ, എന്റെ മണ്ഡലത്തിൽ നടന്നൊരു വിഷയമാണ് സർ. അല്ല അല്ല, സബ്മിഷന് നേരത്തെ ഉള്ള ഒരു എന്റെ മണ്ഡലത്തിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് സർ. ഇന്നലെ ഒറ്റ പോയിന്റ് പറയൂ സർ. ആ പെൺകുട്ടിയെ 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഏറ്റവും മിടുക്കിയ ഒരു കുട്ടിയാണ് ഈ മയക്കുമരുന്ന് സംഘം കരിയറായിട്ട് ഉപയോഗിച്ചത് സർ. അത് പോലീസ് ഉൾപ്പെടെ നിഷ്ക്രിയമായിട്ടാണ് ആ അന്വേഷണം കൊണ്ടുപോകുന്നത്. ശക്തമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കണം. കൂടുതൽ കുട്ടികളിലേക്ക് ഇത് വ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള ശക്തമായ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവണം.